റോബിനും ഇരി ആരും ജയിക്കണ്ടായിരുന്നു. അത് തെറ്റാണ്. ജാസ്മി മോണ്ടാണ് അവളെ ഇറങ്ങി പോയപ്പോ എന്താ സിഗരറ്റ് മരിച്ചോണ്ടല്ലേ പോയ. അങ്ങനെയാണെങ്കിൽ വിനയനെ ഔട്ടാക്കണമായിരുന്നു. അവൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തായിരുന്നു. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്, അത് ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു ജേഷ്യാനോട്. പ്രത്യേകിച്ച് മോഹൻലാലിനോട് പ്രത്യേകിച്ച് അന്വേഷിക്കാൻ പറയണം. ഭയങ്കര മോശമായി പോയി. ജാസ്മിൻ കൊള്ളത്തില്ല. എല്ലാരും റോബിൻ ഫാൻസാണോ? റിയാസും കൊള്ളത്തില്ല. മൊത്തത്തിൽ പ്രതിഷേധിക്കുന്നു നിങ്ങൾ. ഇനി കാണത്തില്ല ഷോ. ഇല്ല, റോബിനില്ലാതെ കാണത്തില്ല. റോബിൻ തിരിച്ചു വന്നാലേ കാണത്തുള്ളൂ. അതാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ഉടനെ തന്നെ തിരിച്ചു വരണോന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് തീർന്നു. ഇന്നലെ ലാസ്റ്റ് കളിയായിരുന്നു, കാണില്ല. ഇനിയില്ല റോബിനെ പുറത്താക്കി. പിന്നെ ഭയങ്കര സങ്കടമായി പോയി. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഈ കളി 9 ആകുമ്പോ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. പക്ഷെ ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ശരിക്കും ഇനി കാണത്തില്ല എന്നാണ് പറയുന്നത്. ആണ് ആണ്. ഈ ജാസ്മിന്റെ ഔട്ടായതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവള് പോകണ്ടോളോ? അവളെന്താ കളി? അവളെന്താ കാണിച്ചു വിടുന്നത്? എന്താ, അതൊക്കെ നല്ല പ്രവൃത്തിയാണോ കാണിക്കുന്നത്? അത് ആരും അത് അംഗീകരിക്കത്തില്ല. റോബിന്റെ ഫാൻസ് കണ്ടില്ലേ, ഞാൻ കാണുന്ന ഫോണിൽ നിന്ന് 50 വെച്ച് നെക്കി വിടുന്നുണ്ട്. എന്നിട്ട് കാണുന്നില്ല. ഓക്കെ, മതി. പിന്നെ ഇനി തിരിച്ചു വരത്തില്ലല്ലോ. തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. റോബിന് ഇറങ്ങി, റോബിന്റെ ഫാൻസ് കണ്ടില്ലേ ഇറങ്ങി കഴിയുമ്പോ. ആ ജനസാഗരം മാലയിട്ട് ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു. പാവപ്പെട്ട ഡോക്ടറെ ഔട്ടായത് പറഞ്ഞു. അവന്റെ കയ്യിരിപ്പോണ്ട് ഔട്ടായത്. അത്രക്ക് മോശമായിട്ടുള്ള കയ്യിരിപ്പ് അവന്റെ അപ്രകടനം. അതുകൊണ്ട് അതാണ് അവന്റെ അവൻ ഔട്ടായത്. ജാസ്മിനെ കുറിച്ച് എന്താ പറയുക? അവള് നല്ല അവള് ജാസ്മിൻ എന്ന് പറഞ്ഞത്. അവള് നല്ല നേരത്തെ ഔട്ടാക്കണ്ടായിരുന്നു. അവളെ ഇറങ്ങിപ്പോയത് അവളെ അഹങ്കാരോ? അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോയി. രണ്ടുപേരും പോണ്ട. ആ രണ്ടുപേരും പോണ്ടായിരുന്നു. ഇനിയൊരു റോബിൻ മോശമായി. നല്ലൊരു പ്ലെയർ ആയിരുന്നു. നല്ലൊരു പ്ലെയർ ആയിരുന്നു. അത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടല്ലേ. അതെ 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 അതെ. അതിനെ കുറിച്ച് എന്താ പറയാ? ആ നിയമം തെറ്റിച്ചിട്ടുണ്ട്. ശരിക്കും പുള്ളി പുള്ളിയുടെ സ്വയം രക്ഷാർത്ഥം ചെയ്തതാണ്. ഒരു റിഫ്ലക്സ് ആക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അന്നാലും 3 വാണിങ് കൊടുത്തിട്ടല്ലേ ഔട്ടാക്കിയത്. എന്നാലും പക്ഷെ അത് ആ സമയത്ത് അവരും ചെയ്തത് തെറ്റല്ലേ. അപ്പൊ ജാസ്മിനെയും പുറത്താക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? ആ ജാസ്മിനും പോയല്ലേ. ആ ജാസ്മിനെ കുറിച്ച് എന്താ മൊത്തത്തിൽ അഭിപ്രായം? ജാസ്മിനെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല. കാണുന്നില്ല. ഇനി കാണുന്നില്ല. ഇനി കാണത്തുമില്ല. വെറുത്തുപോയി പരിപാടി. റോബിൻ പോയതുകൊണ്ട് വെറുത്തുപോയി. ജാസ്മിൻ കുഴപ്പമില്ല എങ്കിലും ഇച്ചിരി ഈഗോ ഉണ്ട് അവർക്ക്. അവളും പോയല്ലോ. അവളും പോയി. നിമിഷ കുഴപ്പമില്ല. അവളെ ഇഷ്ടവ. ഇനി കാണത്തില്ലെന്നാണ് പറയുന്നത്? അങ്ങനെയില്ല. നല്ലതെന്ന് തോന്നുന്നു. കാണും. വളരെ തെറ്റായ അഭിപ്രായം. തെറ്റായ തീരുമാനമായിരുന്നു. റിയാസിനായിരുന്നു. ആ റോബിൻ ഫാൻസ്. അങ്ങനെയാണെങ്കിൽ വിനയിനെ ഔട്ടാക്കണമായിരുന്നു. അവൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തായിരുന്നു ബ്ലസ്ലീന. പിന്നെ അതുമല്ല, സാബ്മോൻ അവൻ മറ്റേ ഹേമയാ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കേറി തൊണ്ടക്കെന്തോ കേറി പിടിച്ചായിരുന്നു. എന്നിട്ട് അവനല്ലേ വിന്നർ ആയത്. അത് സമ്മതിച്ചു. എന്നാലും കേറ്റണമായിരുന്നു. ആൾക്കാരും ഫാൻ ബേസ് നോക്കാൻ നേരം കൂടുതൽ. അപ്പൊ അവൻ ജയിക്കുമെന്ന് അറിയാം. എനിക്കൊന്നും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നു. തോന്നുന്നു. കാരണം വെച്ചാ നല്ലൊരാളല്ലേ. ഇതുപോലെ തന്നെ അല്ലേ രജിത് സാറിന്റെ കാര്യത്തില്? ആ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞു. അവന്റെ അവനെന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്. ആ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നി. ബാക്കിയെല്ലാം ഫേക്കായിട്ടാ എനിക്ക് തോന്നിയ. ജാസ്മിൻ എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാ എപ്പൊ നോക്കിയാലും റോബിന്റെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത്ര ഡൗൺ ആയി പോയത് ജാസ്മിൻ. ആ
ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഉറപ്പാ ഡോക്ടറിനെയും കൂടെ ഔട്ടാക്കും എന്ന് ഉറപ്പാ. അതുകൊണ്ടാണ് അങ്ങനെ അവൾ ഇറങ്ങി പോയത്. ഇനി ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഇനി കാണത്തില്ല. ഞാൻ എന്റെ ഹോട്ട്സ്റ്റാർ വരെ ഡിലീറ്റ് ചെയ്ത് പിന്നെ ഇല്ല, കാണത്തില്ല. കാഴ്ച എന്റർടൈൻമെന്റ് റോബിനെ ഔട്ട് ആക്കിയത് എന്താണ്? റിയാസിനുമായിട്ടുള്ള പ്രശ്നമില്ലായിരുന്നു. റിയാസുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, പക്ഷെ ജാസ്മിൻ നല്ലൊരു കണ്ടിട്ടായിരുന്നു അല്ലേ? എനിക്ക് പിന്നെ ഇപ്പൊ ഇഷ്ടം, എനിക്ക് നേരത്തെ ദിൽചായ ഇഷ്ടം. പിന്നെ ജാസ്മിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, അവള് സംസാരിക്കുന്നത്. ആരെ? റോബിനെ ഔട്ട് ആക്കിയതില് വിഷമമുണ്ട്. റോബിന് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. റോബിന് ഇഷ്ടമായി. അങ്ങനെയല്ല, ഓരോ ആമ്പിള്ളേര് കളിക്കേണ്ട രീതി. പക്ഷെ റോബിന്റെ കുഴപ്പമില്ലായിരുന്നു. ദിൽഷാനിക്ക് ഇഷ്ടമാ ജാസ്മിൻ അല്ലെ? പക്ഷെ റോബിനും ജാസ്മിനും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ബിബി കാണാനുള്ള ഒരു താല്പര്യം. സത്യം, അവര് അവരായിരുന്നു രണ്ടുപേരുള്ള ആ ഒരു കേക്കാൻ രസമായിരുന്നു. ടോമാഞ്ചേറി എപ്പോ വീട്ടിൽ വന്നാല് ബിഗ് ബോസ് കാണാനേ നേരമുള്ളു. അത് വാപ്പി വരുമ്പോഴത്തേക്കും ഇത് തന്നെ കാണുന്നു. ഞങ്ങൾക്ക് വേറൊന്നും വാർത്തയൊന്നും കാണിപ്പിച്ചു. ബിഗ് ബോസ് ഇതേത് തന്നെ ഏത് നേരവും അത് തന്നെ. അത് പോരാ എന്നിട്ട് ഫോണിലെടുത്ത് കാണുന്നു. ആ ഇത് തന്നെ എപ്പോഴും ഞാൻ എന്നിട്ട് ഫോൺ ഓഫ് ആക്കി വെക്കലാണ്. അതിനകത്ത് കാണും, ഇതിനകത്തോടെ എല്ലാം കംപ്ലീറ്റും അതിനകത്ത് പ്രോഗ്രാമാണ്. തോൽവി പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. എന്തിനാണ് സാധാരണക്കാർ എടുക്കാത്ത കുറെ സെലിബ്രിറ്റീസിനെ വലിച്ചവരി കൊണ്ടുവന്നു? സാധാരണ സെലിബ്രിറ്റീസ് എന്തിനാണ് വേണ്ട? സാധാരണക്കാർക്ക് അത്രേ ഉള്ളു. അതുകൊണ്ട് കാണില്ല, സ്വാഭാവികമായിട്ട് ആരും കാണില്ല. ഈ റീൽസിൽ കണ്ടിട്ടുള്ള അഭിപ്രായം കൂടുതൽ ആൾക്കും ഇല്ല. കണ്ടിട്ടുണ്ട്, ഇപ്പൊ കാണാറുണ്ട്. ഇല്ല, കാണത്തില്ല. കാണത്തില്ല? നിങ്ങളാണോ? ഞാൻ ഈ നാട്ടിലുള്ളതല്ലേ. നീ എവിടെ? ഞാൻ പുറത്തുനിന്ന് വന്നേ. ബിഗ് ബോസ് കണ്ടിട്ട് എന്തിനാ? കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ആരാ ഇഷ്ടം? ആർന്ന് ജയിക്കണ്ടായിരുന്നു? അത് തെറ്റാണ്. എന്റെ ആളെ പുറത്താക്കാ. ഇനി നമ്മള് കാണത്തില്ല പ്രോഗ്രാം അല്ലേ? അവനെ ഞാൻ കാണും. ആ റോബിൻ പോയത് ആരെ കാണത്തില്ല? പ്രതിഷേധമാണ്. അവ പൊളിയല്ലേ? അവന്റെ ആറ്റിറ്റ്യൂഡ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം. ജാസ്മിൻ മോണ്ടാണ് അവളിറങ്ങി പോയപ്പോ എന്താ സിഗരറ്റ് മേടിച്ചോണ്ടല്ലേ പോയ? അത് തെറ്റ്. മാസ്മി അല്ലേ? അതൊക്കെ തെറ്റ്. അവിടുന്ന് ചേടി ഷോ കാണിക്കലാണ്. ഷോ വൺ ഷോ കാണിക്കലാണ്. പട്ടി ഷോ, പട്ടി ഷോ. അതെന്തോ അവിടുന്ന് ചേടിച്ചട്ടിയൊക്കെ ഇറങ്ങി പൊട്ടിച്ചു. നമ്മളല്ലാണ്ട് അവളെ തന്നെ ക്ലീൻ ആക്കിട്ട് വിട്ടാണ്. അത്രമാത്രം ദേഷ്യം ജാസ്മിൻ ആണ്. റിയാസ് കാരണമാണല്ലോ റോബിൻ പുറത്താക്കിയത്. പക്ഷെ നല്ലൊരു ഗെയിമർ പുള്ളിക്കാരന്റെ മൈൻഡ് ഇല്ലേ? ഡോക്ടർ റോബിൻ പുള്ളിക്കാരൻ പുള്ളിയെ പുള്ളി ആണ്. ഇനി കാണാത്തില്ല എന്നാണോ പറയുന്നത്? പുള്ളിനെ കണ്ടാ കൊള്ളാന്നുണ്ട്. അപ്പൊ ഇനി തിരിച്ചു വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആണ് പുറത്തു പോകുന്നത്. സെക്കൻഡ് സീസൺ, തേർഡ് സീസൺ, നാല് സീസൺ അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏഷ്യാനെറ്റ് സ്ഥിരം പരിപാടിയായിട്ട് തോന്നുന്നുണ്ട്. ഏഷ്യാനെറ്റ് സ്ഥിരം പരിപാടിയാണ്. പക്ഷേ പുള്ളിനെ പുറത്തുവിട്ട് ഭയങ്കര ചടങ്ങായി പോയി. നമുക്ക് എതിർപ്പാണ്. നമുക്ക് എതിർപ്പാണ്. പ്രവേശം നടത്തുക. ഇനി എന്നാലും ഇനി ആരായിരിക്കും വിന്നർ ആ ചാൻസ് ഒരു ആ വീട്ടിൽ ഇപ്പൊ ഉള്ളതിൽ? മറ്റേ അവളുടെ പേരെന്തായിരുന്നു? മറ്റേ അവളുടെ പേരില്ലായിരുന്നു? മറ്റേ റോബി, റോബിൻ. ആ ദിൽഷ, അവള് പൊളിയാ. ദിൽഷ പൊളിയാണ്. അവളുടെ ഗെയിമിംഗ് വരുന്നു. പിന്നെ മറ്റേ ചുരുണ്ട മുടിക്കാര്, അവളുടെ ഗെയിമിംഗ് ഒരു നിഴലായിട്ട് നിന്ന് കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. റോബിന്റെയും ബ്ലസ്ലിയുടെയും പുറേ അങ്ങനൊന്നുമില്ല. അവള് പാവപ്പെട്ടവള്. പാവപ്പെട്ടവള്. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് തോന്നുന്നില്ല. അത് അവരുടെ മൈൻഡ് വെച്ചല്ലേ പ്ലാൻ അവര്. ദിൽഷയുടെ ഗെയിമിങ്ങിനെ പറ്റി പറ. അല്ല, അവര് നല്ല ഫ്രണ്ട്സ് ആയത് കാരണം കുറച്ച് ഇതാവുന്ന അല്ലല്ല അവര് ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് വെച്ച്. ഇനി ഒരു വിന്നർ മറ്റേ റോബിൻ പോയല്ലോ. ആ റോബിൻ പോയത്
മറ്റേ അല്ല ദിൽഷയുടെ കൂടെ കിടക്കുന്നവനില്ല അവനായിരിക്കും. ഇപ്പൊ റോബിൻ ഔട്ട് ആക്കിയല്ലോ, അതിനെ കുറിച്ച് എന്തോ പറയാ. നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു, ഔട്ട് പാടില്ലാത്തതായിരുന്നു. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്, അത് ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഏഷ്യാനോട്. പ്രത്യേകിച്ച് മോഹൻലാലിനോട് പ്രത്യേകിച്ച് അന്വേഷിക്കാൻ പറയണമെന്ന് തോന്നിക്കുക. മോഹൻലാലിന്റെ കഴിഞ്ഞ പ്രാവശ്യം കണക്കുള്ള ശരിയാകുന്നില്ല, എന്നാലും ഈ പറഞ്ഞ ആളിനെ ഔട്ടാക്കി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് തീർച്ചയായും ന്യായമായിട്ട് തോന്നിയിട്ടില്ല, അതിന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ സമയത്തെങ്കിലും അവൻ ഉന്തി വിട്ടത് തെറ്റായിട്ട് തോന്നിയോ? ഉന്തി വിട്ടത് അത് ഒരു കളിയുടെ ഭാഗമായിട്ടായിട്ട്, എന്നാലും അത് ശരിയായിട്ടില്ലത് അയാൾ ഔട്ടാക്കിയത്. ആ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തിരിച്ചു കൊണ്ടുവരണം. അതെ അതെ, തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അമ്മക്ക് എന്ത് പറയാം? എനിക്ക് റോബിനെ തിരിച്ചു കൊണ്ടുവരണം, ഉടനെ തന്നെ കൊണ്ടുവരണം, തിരിച്ചു മടക്കി കൊണ്ടുവരണം. നിങ്ങളെല്ലാം റോബി ഫാൻസ് ആണ്? അതെ അതെ, കട്ട ഫാൻസ്. പ്രതിഷേധം അറിയിക്കുന്നുണ്ട്? പ്രതിഷേധം. ചേച്ചി എന്ത് പറയുന്നു? അത് തന്നെ, അങ്ങനെ തന്നെ പ്രതിഷേധം അറിയിക്കുന്നു. റോബി ഫാൻസ് കൊണ്ടുവരണം.